ഹിസ്റ്ററി ഓഫ് ക്ലാസിക് ആർട്ട് സിഫോക്കാറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണിത്. നമ്മുടെ പ്രോഗ്രാമിൽ കൂടുതൽ അഭിപ്രായങ്ങൾ ലഭിക്കുന്നത് ഹിസ്റ്ററി ഓഫ് ക്ലാസിക് കാറിനെ കുറിച്ചാണ്. കാറുകളുടെ ചരിത്രം അറിയാനുള്ള ഈ സെഗ്മെന്റിൽ ന്യൂ കാർ റിവ്യൂവിൽ വന്ന അതേ ഓഡിയുടെ ചരിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഉലയിൽ നിന്ന് മുതിർന്ന അഗ്നികണക്കെ വിനിഗൺ എന്ന ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിൽ മിസ്റ്റർ ഓഗസ്റ്റ് ഹോക്ക് ജന്മമെടുത്തു. ഒരു ബ്ലാക്ക് സ്മിത്തായി ജീവിതം ആരംഭിച്ച ഹോക്ക് എം ടി സിയിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് കപ്പൽ നിർമ്മാണ മേഖലയിലും 1896 കാൾ ബെൻസനോടൊപ്പവും ജോലി ചെയ്തു. 1899 നവംബറിലെ ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത്, കൃത്യമായി പറഞ്ഞാൽ നവംബർ 14 ഹോക്ക് എ ഹോക്ക് എന്ന കമ്പനി സ്ഥാപിക്കുകയും 1901 തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാർ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. ഇംപാക്ട് ഫ്രീ എഞ്ചിനോട് കൂടിയ ഈ കാറിൽ അലോയ് ക്രാങ്ക് കേസ് കൊണ്ടുവന്നത് കാർ നിർമ്മാണ മേഖലയിലെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. കമ്പനി ദ്രുതഗതിയിൽ വളരുകയും 1904 May 10 സ്വീക്കനിലേക്ക് ലൊക്കേഷൻ മാറ്റിയതു മുതൽ ഒരു നിറഞ്ഞ പാരമ്പര്യത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. കാർ നിർമ്മാതാക്കളുടെ പരദേശിയായി മാറി സ്വീക്കൻ. 1910 ആദ്യത്തെ ഔഡി ഓട്ടോമൊബൈൽ ടൈപ്പ് 10/22 HP സ്വീക്കനിൽ പിറവിയെടുക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഹോക്കിന് തന്റെ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്തു പോകേണ്ടതായി വന്നു. അതോടൊപ്പം തന്റെ ബ്രാൻഡ് നെയ്മായ ഹോക്കും അദ്ദേഹത്തിന് നഷ്ടമായി. എങ്കിലും പുതുതായി മറ്റൊരു കമ്പനി അദ്ദേഹം ആരംഭിച്ചു. എന്നാൽ ഹോക്ക് എന്ന ബ്രാൻഡ് നെയിം അദ്ദേഹത്തെ ഒട്ടനവധി പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. തന്റെ സുഹൃത്തുക്കളായ പോളും ഫ്രാൻസുമായി അദ്ദേഹം പുതിയ ബ്രാൻഡ് നെയിമിന് വേണ്ടി കൊണ്ടുപിടിച്ച ചർച്ച നടത്തി. എന്നാൽ ആ ചർച്ചകളൊന്നും എങ്ങും എത്തിയില്ല. ഏറെ കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്നും ലാറ്റിൻ പഠിച്ചുകൊണ്ടിരുന്ന പോളിന്റെ മകൻ തലനീട്ടി ഒരു ചോദ്യം. ഹോക്ക് എന്ന വാക്കിന് അതേ അർത്ഥം വരുന്ന ലാറ്റിൻ പദമായ ഔഡി ഉപയോഗിച്ചുകൂടെ എല്ലാവരും ഒറ്റയടിക്ക് അത്യാഹ്ലാദത്തോടെ ആ പദം ഏറ്റെടുത്തു. മഹത്തായ ഔഡി ബ്രാൻഡിന്റെ പിറവിയായിരുന്നു അത്. മോട്ടോർ റേസുകളിൽ തുടർച്ചയായി ഒന്നാം സ്ഥാനം നേടുകയെന്നത് ഔഡി കാറുകൾക്കിടയിൽ ഒരു നിത്യ സംഭവമായി മാറി. ഇതിന് തുടക്കം കുറിച്ചത് 1911 ദ ഇന്റർനാഷണൽ ഓസ്ട്രിയൻ ആൽപൈൻ റൺ എന്ന അക്കാലത്തെ അതിപ്രശസ്തമായ ഒരു വിജയ കിരീടം ചൂടിക്കൊണ്ടായിരുന്നു അത്. 1912 1914 ഔഡി ടീം തുടർച്ചയായി വിജയിച്ചുകൊണ്ടേയിരുന്നു. 1920 ഓഗസ്റ്റ് ഹോക്ക് ഔഡി കമ്പനിയിൽ നിന്നും മാറി മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടിലെ വളരെ ഉയർന്ന ഉദ്യോഗം സ്വീകരിക്കുകയും ചെയ്തു. എങ്കിലും ഈ സമയത്തും ഔഡിയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റീസിൽ അദ്ദേഹത്തിന്റെ സേവനം ലഭ്യമായിരുന്നു. തൊട്ടടുത്ത വർഷം ഔഡി ജർമ്മനിയിലെ ആദ്യത്തെ പ്രൊഡക്ഷൻ കാർ മാനുഫാക്ചർ പദവിയിലേക്കെത്തി. ഇടതുഭാഗത്ത് സ്റ്റീറിംഗോട് കൂടിയ ഔഡി ടൈപ്പ് കെ ആണ് കമ്പനിക്ക് ഈ സവിശേഷത സമ്മാനിച്ചത്. 1932 ഔഡി, ഹോക്ക്, ഡി കെ ഡബ്ല്യു, വോണ്ടറർ എന്നീ കമ്പനികളുമായി ചേർന്ന് ഓട്ടോ യൂണിയൻ രൂപീകൃതമാക്കി. ഈ ഐക്യമാണ് യൂറോപ്പിലെ ആദ്യത്തെ 6-സിലിണ്ടർ എഞ്ചിനും ഫ്രണ്ട് വീൽ ഡ്രൈവുമുള്ള ഔഡി ഫ്രണ്ട് യാഥാർത്ഥ്യമാകുന്നതിന് കാരണമായത്. രണ്ടാം ലോക മഹായുദ്ധം ഓട്ടോ യൂണിയനെ മിലിറ്ററി പ്രൊഡക്ഷൻ സെന്ററാക്കി മാറ്റി. ഡി കെ ഡബ്ല്യുവിന്റെ 2-സ്ട്രോക്ക് എഞ്ചിനുകൾ ഫ്രണ്ട് വീൽ ഡ്രൈവോടുകൂടി പുതുതായി രൂപീകരിച്ച ഓട്ടോ യൂണിയൻ നിർമ്മിച്ചു തുടങ്ങി. 1949 സെപ്റ്റംബർ 3 വെസ്റ്റ് ജർമ്മനിയിലെ ഇൻഗോൾസ്റ്റഡ് എന്ന സ്ഥലത്ത് ഓട്ടോ യൂണിയൻ GmbH സ്ഥാപിതമായി. ഈ കമ്പനിയാണ് ഇന്നത്തെ ശരിയായ ഔഡി AG യുടെ പാരന്റൽ കമ്പനിയായി കണക്കാക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഇവിടെ എക്കണോമിക് വെഹിക്കിളുകളാണ് ഈ ചാതുർ വലയങ്ങളുടെ കമ്പനി നിർമ്മിച്ചത്. പ്രത്യേകിച്ച് ഡി കെ ഡബ്ല്യുവിന്റെ കാറുകളും മോട്ടോർ സൈക്കിളുകളും. 1949 ശേഷമുള്ള കമ്പനിയുടെ കാലഘട്ടം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു പുതിയ തുടക്കമായി കാണാവുന്നതാണ്. 0 hour ശേഷം ഇവിടെ ആദ്യ ദൗത്യം വെസ്റ്റേൺ ഓക്യുപൈഡ് സോണിലെ 60,000 വരുന്ന ഔഡി വെഹിക്കിളുകൾക്ക് സ്പെയർ പാർട്സുകൾ നൽകുക എന്നതായിരുന്നു. ഇൻഗോൾസ്റ്റഡ് എന്ന സ്ഥലത്തിന്റെ പ്രത്യേകത കമ്പനിയുടെ രണ്ടാം മൂഴത്തിന് ഒട്ടേറെ സഹായിച്ചിരുന്നു. ഈ സ്ഥലത്തിന്റെ 100 പഴക്കമുള്ള മിലിറ്ററി പാരമ്പര്യം അതിന്റെ ബാരക്കുകളും സ്റ്റോറുകളും മറ്റുമായി കമ്പനിയെ പ്രത്യേകിച്ച് സഹായിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള സാമ്പത്തിക ഞെരുക്കങ്ങൾ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തെയും മറ്റും ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നില്ല. 1954 ഓഗസ്റ്റ് 9
ബവേറിയൻ മെറ്റൽ വർക്കിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട സമരം കമ്പനിയെയും സാരമായി ബാധിച്ചു. യുദ്ധാനന്തരമുണ്ടായ ആദ്യത്തെ ഏറ്റവും വലിയ ആഘാതമായി ജർമ്മനി ഇപ്പോഴും ഈ സമരത്തെ കാണുന്നുണ്ട്. 5000-ൽ കൂടുതൽ തൊഴിലാളികളുള്ള ഓട്ടോ യൂണിയനിലെ ഭൂരിഭാഗം പേരും അവരുടെ തൊഴിലായുധങ്ങൾ കൈകൊണ്ടുപോലും ഈ കാലഘട്ടങ്ങളിൽ തൊട്ടില്ല. 1954 ഓഗസ്റ്റ് 31 അവസാനിച്ച ബവേറിയൻ സ്ട്രൈക്ക് 4% ശമ്പള വർദ്ധനവ് തൊഴിലാളികൾക്ക് നേടിക്കൊടുത്തു. ബവേറിയൻ സ്ട്രൈക്ക് കമ്പനിക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചു. എന്നാൽ അതേ വർഷം തന്നെ പ്രമുഖ ഉരുക്ക് വ്യവസായി ഫ്രെഡറിച്ച് ഫ്ലിക്ക് ഓട്ടോ യൂണിയനിൽ വലിയ താൽപര്യം പ്രകടിപ്പിക്കുകയും സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഡൈംലർ ബെൻസ് ഗ്രൂപ്പ് 1959 മുഴുവൻ ഓട്ടോ യൂണിയൻ ഷെയറുകളും പോക്കറ്റിലാക്കി. അവരുടെ മാനേജ്മെന്റ് ഈ ലയനത്തെപ്പറ്റി വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ പഴയ നല്ലൊരു തറവാട്ടിൽ നിന്നും സുന്ദരിയായൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അക്ഷരാർത്ഥത്തിൽ ആ വാക്കുകൾ സത്യമായി മാറുകയായിരുന്നു. ഡൈംലർ ബെൻസ് ഗ്രൂപ്പ് ഓട്ടോ യൂണിയനെ ഏറ്റെടുത്തതോടെ അവരുടെ ടേൺ ഓവറും വർക്ക് ഫോഴ്സും ഉയർന്ന് ജർമ്മൻ ഫെഡറേഷനിലെ തന്നെ കാർ നിർമ്മാതാക്കളിൽ ഒന്നാമത്തെ നിലയിൽ എത്തിച്ചേർന്നു. ഡൈംലർ ബെൻസിൽ നിന്നും ഓട്ടോ യൂണിയൻ ഫോക്സ് വാഗൻ വാങ്ങിച്ച സംഭവം 1964 ലോകോത്തര ബിസിനസ് ഡീലായി പാടിപ്പുകഴ്ത്തപ്പെടുന്നു. 2-സ്ട്രോക്ക് എഞ്ചിനുകളുടെ കാലം അവസാനിച്ചപ്പോൾ DKW ഏകദേശം 30,000 കാറുകൾ ഇൻഗോൾസ്റ്റാഡിൽ കെട്ടിക്കിടന്നു. ഈ സമയത്ത് ഫോക്സ് വാഗന്റെ ബീറ്റിലാണ് രക്ഷയ്ക്കായി എത്തിയത്. 1965-69 കാലഘട്ടത്തിൽ ഏകദേശം 3,48,000 ബീറ്റിലുകളാണ് ഈ ഫാക്ടറിയിൽ അസംബിളി ചെയ്തത്. എന്നാൽ ഈ രക്ഷപ്പെടൽ താൽക്കാലികം മാത്രമായിരുന്നു. ജർമ്മനി സാമ്പത്തിക മാന്ദ്യത്തിൽ പെടുകയും അത് കമ്പനിയെ ശരിക്കും ഉലയ്ക്കുകയും ചെയ്തു. 1960 കാർ ഉപഭോക്താക്കൾ കൂടുതലായി 4-സ്ട്രോക്ക് എഞ്ചിനുകളിലേക്ക് ആകർഷിക്കപ്പെട്ടു തുടങ്ങിയിരുന്നു. ഫോക്സ് വാഗൻ DKW അതേപടി പകർത്തുകയും F102 എന്ന മോഡൽ പുറത്തിറക്കുകയും ചെയ്തു. പിന്നീട് ഹോഴ്സ് പവർ റേറ്റിംഗ്സിനനുസരിച്ച് Audi 60, 75, 80 ആൻഡ് Super 90 എന്നീ ബ്രാൻഡുകളിൽ 1972 വിപണിയിലെത്തിക്കുകയുമുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ NSEയുമായി ഓട്ടോ യൂണിയൻ ലയിച്ച് 1969 Audi NSG ഓട്ടോ യൂണിയൻ AG രൂപീകൃതമായി. ഇതോടെ സ്വതന്ത്രവും വ്യത്യസ്തമാർന്നതുമായ ഒരു ബ്രാൻഡായി ഔഡി മാറി. ഈ ലയനത്തിന് ശേഷം വന്ന ആദ്യത്തെ മോഡൽ Audi 100, പിന്നീട് Audi 80, Audi Fox എന്നിവയും പുറകെയെത്തി. 1985 കമ്പനിയുടെ പേര് Audi AG എന്ന് ചുരുക്കി. ഇതേ വർഷം തന്നെ 74,061 കാറുകൾ US കയറ്റുമതി ചെയ്യുകയുമുണ്ടായി. മുഴുവൻ അലൂമിനിയം ബോഡിയോട് കൂടിയ Audi A8 1994 ലോഞ്ച് ചെയ്തത് ഔഡിയുടെ ജൈത്രയാത്രയ്ക്ക് കൂടുതൽ തിളക്കം നൽകി. ഔഡിയുടെ സ്ലോഗൻ അഡ്വാൻസ്മെന്റ് ത്രൂ ടെക്നോളജി ലോകോത്തരമായിരുന്നു. സ്ലോഗൻ പോലെ തന്നെ അവരുടെ TDI എഞ്ചിൻ കൺസെപ്റ്റും ലോകോത്തരമായതിൽ അതിശയോക്തിയില്ല. 1995 മുതൽക്കേ ഔഡി അതിന്റെ അടുത്ത കാലഘട്ടത്തിന്റെ പ്രൊഡക്ഷനുകളായ TT കൂപ്പയും TT റോഡ്സ്റ്ററും സ്പോർട്സ് കാറുകളായി നിർമ്മിച്ചു തുടങ്ങി. ഒരു വർഷം തികയുന്നതിന് മുൻപ് Audi A3 എന്ന 2-ഡോർ കോമ്പാക്ട് മോഡൽ പുതു ജനറേഷന് വേണ്ടി ലോഞ്ച് ചെയ്തു. ഓട്ടോമൊബൈൽ ചരിത്രത്തിലെ ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥയാണ് ഔഡിക്കുള്ളത്. ഔഡിയുടെ 4 വളയങ്ങളോട് കൂടിയ എംബ്ലം ജർമ്മനിയിലെ ഓൾഡസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് കാർ മാനുഫാക്ചറർമാരെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. Audi AG എന്ന കമ്പനി ഇപ്പോഴും ചരിത്രങ്ങൾ സൃഷ്ടിക്കുകയും ചരിത്രത്തിന്റെ ഭാഗമാകുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓഡിയുടെ ചരിത്രം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുന്ന മെയിൽ ഐഡി C4Car@NFLSDrive.com. This is Nisha and Naufal. Bye bye.